സംസ്ഥാനത്ത് മത തീവ്രവാദ സംഘടനകൾ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടത്തുന്ന ഒരു ജില്ലയാണ് ആലപ്പുഴ ജില്ല. ഈ സംസ്ഥാനത്ത് എവിടെ അക്രമം നടന്നാലും കൊലപാതകം നടന്നാലും പോപ്പുലർ ഫ്രണ്ടുകാരോ ഇല്ലെങ്കിൽ SDPIക്കാരോ ഒക്കെ പിടിയിലാകുന്ന ആലപ്പുഴയെന്നാണ്. മഹാരാജാസ് കോളേജിലെ അഭിമന്യുവിനെ വധിച്ച കേസിലെ പ്രതികളും ആലപ്പുഴ ജില്ലയിലെ അരൂക്കുറ്റിയിലാണ്. ആ അരൂക്കുറ്റി, അരൂർ, ചന്ദ്രൂർ, മണ്ണഞ്ചേരി, വയലാർ, കായംകുളം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ ഈ SDPI പോപ്പുലർ ഫ്രണ്ടുകാർ ഒരു സമാന്തര ഭരണമാണ് നടത്തുന്നത്. ഇവിടങ്ങളിലൊക്കെയുള്ള മഹല് കമ്മിറ്റികൾ പിടിച്ചെടുത്തുകൊണ്ട് ഒരു സമാന്തര അവരുടേതായ ഒരു ഗ്രാമം വാർത്തെടുത്തിരിക്കുകയാണ് പലയിടത്തും. വളരെ ശക്തമായി തന്നെയാണ് ഇവിടെ ആയുധ പരിശീലനങ്ങൾ ഉൾപ്പെടെ നടത്തുന്നത്. പലപ്പോഴും ഇവരൊക്കെ പല കേസുകളിലും ഉൾപ്പെട്ട് കഴിഞ്ഞാൽ ഭരണ പ്രതിപക്ഷ MLAമാരടക്കമാണ് ഇവർക്ക് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നതും ഒപ്പം തന്നെ ഇവരെ ജാമ്യത്തിലെടുക്കുന്നതൊക്കെ. ഇതൊക്കെ തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആയുധ പരിശീലനം ഉൾപ്പെടെ ഈ സ്ഥലങ്ങളിൽ നടത്താൻ ഇവർ തുനിയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പകൽ സമയങ്ങൾ ഇവർ CPMലോ ഇല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയൊക്കെ പാർട്ടി പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. രാത്രികാലങ്ങളിലാണ് ഈ ആയുധ പരിശീലനങ്ങൾ ഉൾപ്പെടെയുള്ളവ നടത്തുന്നതും അക്രമങ്ങൾ നടത്തുന്നതൊക്കെ. പക്ഷേ ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇവർ RSSഉമായി ഒരു നേരിട്ട് ഏറ്റുമുട്ടലിന് അവർ ഒരുങ്ങിയിരുന്നില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം വയലാറിൽ RSS നേതാവ് നന്ദുവാർ കൃഷ്ണ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ സംഘർഷം ഉടലെടുത്തിരിക്കുന്നത്. കാരണം ആലപ്പുഴ സംബന്ധിച്ച് പറഞ്ഞാൽ സംഘപരിവാറിന് RSSനും ശക്തമായ വേരോട്ടമുള്ളൊരു സ്ഥലമാണ്. അതുകൊണ്ട് ശക്തമായി തന്നെ ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് പോലീസിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെയാണ് ചേർത്തല അമ്പലപ്പുഴ താലൂക്കിൽ പോലീസ് 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാരണം സംഘപരിവാർ വളരെ ശക്തമായ സ്ഥലങ്ങളാണ് ആലപ്പുഴ ജില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ ഒരു തിരിച്ചടി തന്നെ ഇതിനുണ്ടാകുമെന്ന് പോലീസ് ഭയക്കുന്നുണ്ട്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം SDPIയുടെ ചേർത്തലയുള്ള ഓഫീസിന് നേരെ അക്രമമുണ്ടായിരുന്നു. അതായത് സംസ്ഥാനത്തിന് പുറത്തും അതുപോലെ ഈ ജില്ലയ്ക്ക് പുറത്തും ഉള്ളവരാണ് കൂടുതലും ഈ ആലപ്പുഴയിലെത്തുകയും ഇതുപോലുള്ള ഗ്രാമങ്ങളിൽ തമ്പടിക്കുകയും ആയുധ പരിശീലനങ്ങൾ നടത്തുകയും ഒപ്പം തന്നെ പല അക്രമങ്ങൾക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുന്നത്. അതായത് പോലീസിനും അതുപോലെ തന്നെ ഭരണ പ്രതിപക്ഷ കക്ഷികൾക്കെല്ലാം വളരെ വ്യക്തമായി തന്നെ അറിയാം ആലപ്പുഴ ജില്ലയിൽ ഭീകരവാദികൾ ഒരു പ്രധാനപ്പെട്ട താവളമാക്കുന്നു. അതിന് പ്രധാനപ്പെട്ട കാര്യം ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ച് പറഞ്ഞാൽ ഹിന്ദു ഭൂരിപക്ഷ ജില്ലയാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് അതൊരു മറയാക്കിക്കൊണ്ടാണ് മുൻപോട്ട് പോകുന്നത്. കാരണം ഈ ജില്ലയിൽ വലിയ അക്രമ പ്രവർത്തനങ്ങളൊക്കെ അവർ നീങ്ങാറില്ല. പകരം ഈ ജില്ലയിൽ നിന്നുള്ള ഈ സായുധ പരിശീലനം നേടിയ പ്രവർത്തകരാണ് മറ്റ് ജില്ലയിൽ പോയി അക്രമം ഉണ്ടാകുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം വയലാറിൽ RSS പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തിയതുമായി ഒരു ബന്ധപ്പെട്ട കേസിൽ ഇപ്പോൾ ആലപ്പുഴ ജില്ല സംഘർഷഭരിതമാണ്. ഏത് നിമിഷവും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്ന് തന്നെയാണ് പോലീസും സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.